സ്പെഷ്യലായിട്ടുള്ള സബ്ജക്റ്റായിട്ടാണ് ഞാൻ വന്നത്. അതിൽ ഞാൻ പറഞ്ഞത് എൻ്റെ കയ്യിലുള്ള എസ് എം കെ ഹെൽമെറ്റിൻ്റെ ഫീച്ചേഴ്സ് ആയിരുന്നു. എൻ്റെ വെരി ഫസ്റ്റ് വീഡിയോ ആണ്, റൈഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എൻ്റെ വെരി ഫസ്റ്റ് വീഡിയോ ആണ് എസ് എം കെ ഹെൽമെറ്റിൻ്റെ വീഡിയോ. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചതിലും വളരെയധികം ഒരു സപ്പോർട്ടാണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് എനിക്ക് ലഭിച്ചത്. റൈഡിംഗ് ഫീൽഡിലേക്ക് ഞാൻ പിച്ച് വെച്ച് വരുന്നതേ ഉള്ളൂ, എങ്കിൽ പോലും ആ ഒരു വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ട് അതെനിക്ക് വളരെയധികം കോൺഫിഡൻസും ഇൻസ്പിറേഷനും കിട്ടി വീണ്ടും ഒരു റൈഡിംഗ് റിലേറ്റഡ് വീഡിയോ ചെയ്യാനാണ്. അപ്പം എൻ്റെ എസ് എം കെ ഹെൽമെറ്റിൻ്റെ വീഡിയോ കാണാത്തവർ മുകളിൽ കാണുന്ന എൻഗാർഡ് ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോയിലേക്ക് പോകാൻ പറ്റും. കാണാത്തവർ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് എൻ്റെ കയ്യിലുള്ള റൈഡിംഗ് ജാക്കറ്റാണ്. അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലുള്ള റൈഡിംഗ് ജാക്കറ്റ്. ആരാൾഗീർ എന്ന ബ്രാൻഡിൻ്റെയാണ് ഈ ജാക്കറ്റ്. ആരാൾഗീറിൻ്റെ ബാക്കി എന്ന മോഡലാണിത്. ഇതൊരു എൻട്രി ലെവൽ ജാക്കറ്റാണ്. ബാക്കി ഇഷ്ടംപോലെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ജാക്കറ്റുകൾ അവൈലബിൾ ആണ്. അതിനൊക്കെ ഏകദേശം ഒരു 10K 20K 30K ചിലപ്പോൾ അതിൻ്റെ മുകളിലേക്കും അതിൻ്റെ റേഞ്ചുകൾ മാറും. കാരണം നമ്മളിപ്പോൾ വാങ്ങുന്ന ഏതൊരു ജാക്കറ്റാണെങ്കിലും നമ്മൾ സേഫ്റ്റി പ്രിക്കോഷൻ അനുസരിച്ചായിരിക്കും ജാക്കറ്റിൻ്റെ ജാക്കറ്റുകൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊട്ടക്ഷൻ ഫീച്ചേഴ്സ് കൂടുതലുള്ള ജാക്കറ്റിന് അതിനനുസരിച്ച് റേഞ്ച് കൂടും. മാത്രമല്ല ബ്രാൻഡിങ്ങിനനുസരിച്ചും അപ്പം ഇതിൻ്റെ റേഞ്ച് കൂടും. അപ്പോൾ ഏതൊരു പ്രോഡക്റ്റിനാണെങ്കിലും ഈ ഒരു ആസ്പെക്റ്റ് വെച്ചിട്ടായിരിക്കും റേഞ്ച് പ്രൈസ് റേഞ്ച് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനൊരു ബിഗിനറാണ്. അപ്പോൾ എനിക്കപ്പം ഇത്രയും ഒരു 10K 20K 30K ആ ഒരു റേഞ്ചിനനുസരിച്ച് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു ജാക്കറ്റിൽ അത്രയും എമൗണ്ട് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊരു 4K 5K ആ ഒരു റേഞ്ചിലാണ് ഞാൻ ജാക്കറ്റ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതൊരു എൻട്രി ലെവൽ ജാക്കറ്റാണ്. ആർആർ ഗിയറിന് 5 വേരിയൻസ് ആണുള്ളത്. മസ്കുലിൻ, അവതാർ, റാപ്റ്റർ, റേഞ്ചർ, ഫീനിക്സ്, ഇങ്ങനെ 5 വേരിയൻസ് ഉണ്ട്. അതിൽ റാപ്റ്റർ മോഡലാണിത്. അപ്പോൾ ഇതിൻ്റെ ലെവൽ 2 പാഡിംഗ് പ്രൊട്ടക്ഷൻ ഉള്ള ഒരു ജാക്കറ്റാണിത്. ഇതിൻ്റെ പാഡിംഗ് എവിടേക്കുണ്ടെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഷോൾഡറിലൊരു പാഡിംഗ് ഉണ്ട്, എൽബോയിലൊരു പാഡിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ പുറത്ത് ഒരു പാഡിംഗ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ കൈയുടെ ഈ ഭാഗത്ത് രണ്ട് കൈയിലും റിഫ്ലക്റ്റീവ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലും ബാക്കിലും റിഫ്ലക്റ്റീവ് ലൈൻസ് ഉള്ള ഡിസൈൻസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ജാക്കറ്റിൽ എനിക്ക് കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു ഡിസൈനാണ്. മെഷ് കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ളൊരു ജാക്കറ്റാണിത്. അതുകൊണ്ട് തന്നെ എയർ ഇൻടേക്ക് നന്നായിട്ട് ഇതിൽ നടക്കും. നമുക്ക് ഒരു വെന്റിലേഷൻ ഫീൽ ആയിരിക്കും ഈ ഒരു ജാക്കറ്റ് ഇടുമ്പോൾ നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ഈ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഈ ഒരു ജാക്കറ്റ് കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. മാത്രമല്ല മഴയുള്ള സമയത്ത് നമുക്ക് ഇതിൻ്റെ മുകളിൽ യൂസ് ചെയ്യാൻ വേണ്ടി ഒരു റെയിൻ ലൈനർ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ജാക്കറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആർആർ ഗിയറിൻ്റെ ഒരു ലോഗോയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ രണ്ട് സൈഡിലും ലെഫ്റ്റും റൈറ്റും ഓരോ പോക്കറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ഫോൺ അല്ലെങ്കിൽ ഒരു കീ അത്രയൊക്കെ ഉള്ളൂ ഈ ഒരു പോക്കറ്റിൽ കൊള്ളത്തുള്ളൂ. അടുത്തത് പറയുന്നത് ഈ ഒരു ടൈറ്റനിങ് ബെൽറ്റാണ്. ഇത് നമ്മളിട്ട് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് എന്തോ ഊരി നമുക്ക് ഇടുന്ന സമയത്ത് നമുക്കിത് ഊരി അത് കഴിഞ്ഞിട്ട് ഇട്ട് കഴിയുമ്പോൾ ഇത് നമ്മുടെ കൈയുടെ വലുപ്പത്തിനനുസരിച്ച് നമുക്കത് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ടൈറ്റനിങ് ബെൽറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും ടൈറ്റനിങ് ബെൽറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സിബാണ്. ഈ സിബെന്ന് പറയുന്നത് നമുക്ക് ഇടാനും ഊരാനും ഒക്കെ വളരെ കംഫർട്ടായിട്ട് കാണിക്കാൻ വേണ്ടിയാണ് അവർ ഈ ഒരു സിബ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈസി ആയിട്ട് ഇടുകയും ഊരുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്കൊരു കഞ്ചക്ഷൻ ഫീൽ നമുക്കവിടെ ഉണ്ടാവത്തില്ല. ഇനി നമ്മൾ ഈ ജാക്കറ്റ് ഊരുമ്പോൾ ക്കുമ്പം നമുക്ക് ആർആർ ഗിയറിൻ്റെ വലിയൊരു ലോഗോ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. പിന്നെ തൊട്ട് താഴെ ഇതിൻ്റെ മറ്റൊരു ലേബൽ എന്ന് വെച്ചാൽ സി സർട്ടിഫൈഡ് ആണ് എന്ന് കാണിക്കുന്ന ഒരു ലേബൽ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ലെവൽ 2 പാഡിംഗ് പ്രൊട്ടക്ഷൻ ആണ് എന്നുള്ളതും ഇതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇതാണ് പുറത്തെയുള്ള പാഡിങ്. ഇത് വളരെ നല്ല കട്ടിയുള്ള ഒരു പാഡിംഗ് ആണിത്. പിന്നെ ഈ ഒരു കവർ എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ എന്ന് വെച്ചാൽ റെയിൻ ലൈനറൊക്കെ നമുക്ക് കീപ്പ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഒരു ഫെസിലിറ്റിയാണ് അവരിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അതുകൊണ്ട് തന്നെ റെയിൻ ലൈനർ നമുക്ക് മറ്റൊരു കവറിൽ കീപ്പ് ചെയ്തുകൊണ്ട് പോകേണ്ട കാര്യമോ അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് അത് മടക്കി ഈ ഒരു ജാക്കറ്റിനുള്ളിൽ തന്നെ നമുക്ക് അത് സേഫായിട്ട് വെക്കാൻ സാധിക്കും.
പിന്നെന്ന് വെച്ചാൽ ഈ ജാക്കറ്റിനുള്ളിൽ ഒരു ചെറിയൊരു ഓറ അവരുടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും ചെറിയ ചെറിയ പേപ്പേഴ്സ് എന്തെങ്കിലും അങ്ങനെയുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു പോക്കറ്റ് ആണ് അത് പിന്നെ ഇവിടെ ഒരു ഫോൺ കവർ പോലെ നമുക്ക് ഇവിടെ അവരത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ ഇവിടെയും ഒരു മെഷ് പോലത്തെ ഒരു മെറ്റീരിയലാണ് ഇവരിവിടെ ചെയ്തിരിക്കുന്നത് ഇനിയും ഇവിടെ ഒരു ചെറിയൊരു പോക്കറ്റ് ഉണ്ട് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും വെക്കാം ചെറിയൊരു കുഞ്ഞൊരു പോക്കറ്റ് കീയോ അങ്ങനെ എന്തെങ്കിലും കീപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ അത് കീപ്പ് ചെയ്യാം പിന്നെ ഈ ഒരു കൈയുടെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ജാക്കറ്റ് റാപ്റ്റർ മോഡലാണെന്ന് കാണിക്കുന്ന ഒരു ചെറിയൊരു ലേബൽ ഇവിടെ അവരിവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ജാക്കറ്റിൻ്റെ ബാക്ക് വശം നോക്കുവാണെങ്കിൽ ഇവിടെയും RR ഗിയറിൻ്റെ ഒരു ലോഗോയാണ് അവർ ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ താഴെയും RR ഗിയറിൻ്റെ ഒരു ലോഗോ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഈ താഴത്തെ RR ഗിയറിൻ്റെ ഈ ഒരു ലോഗോ അത് റിഫ്ലക്റ്റീവായിട്ടുള്ള ഒരു ഡിസൈനാണത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് മാത്രമല്ല അതാണ്ട് ഇവിടെ നമുക്ക് ഇട്ട് കഴിയുമ്പം നമ്മുടെ ഈ ഒരു സൈഡിൽ അത് നമ്മുടെ നമുക്ക് നമ്മുടെ അളവിനനുസരിച്ചത് സെറ്റാക്കാൻ വേണ്ടി ഇവിടെ ഒരു ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് ടൈറ്റനിങ് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ കംഫർട്ടിനനുസരിച്ച് നമുക്ക് ഈ ഒരു ജാക്കറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും ഇത്രയൊക്കെയാണ് ഈ ഒരു ജാക്കറ്റിനെ പറ്റി എനിക്ക് പറയാനുള്ളത് എപ്പോഴും നമ്മൾ ജാക്കറ്റ് അല്ലെങ്കിൽ റൈഡിങ് ഗിയേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ അളവിനനുസരിച്ച് നമുക്ക് കംഫർട്ടായിട്ടുള്ള രീതിയിൽ മാത്രം നമ്മൾ യൂസ് ചെയ്യുക പിന്നെ റൈഡിങ് നടത്തുന്ന എല്ലാവരും റൈഡിങ് ഗിയേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് മാത്രം റൈഡിങ് നടത്തുക റൈഡിങ് ഗിയേഴ്സ് എന്ന് പറയുമ്പോൾ ഹെൽമെറ്റ് ജാക്കറ്റ് ബൂട്ട്സ് ഗ്ലൗസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് റൈഡിങ് ഗിയേഴ്സായിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് തന്നെ റൈഡിങ് നടത്തുക ലൈഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ റൈഡർ കത്രീന സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം Bye.